കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $2,622 പരിധിയിലായിരുന്നു സ്വർണ്ണവില. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $2,658 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. തിങ്കളാഴ്ച നാഷണൽ അസോസിയേഷൻ ഫോർ ബിസിനസ് എക്കണോമിക്സിന്റെ വാർഷിക യോഗത്തിൽ സംസാരിക്കുന്ന US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനകൾ വിപണി ശ്രദ്ധിക്കും. കൂടാതെ ചൊവ്വാഴ്ച യൂറോപ്യൻ CPI, USISM മാനുഫാക്ചറിംഗ് PMI ആൻഡ് ജോൾസ് ജോബ് ഓപ്പണിംഗ്സ് റിപ്പോർട്ട്, ബുധനാഴ്ച ADP എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്, വ്യാഴാഴ്ച ISM സർവീസസ് PMI ആൻഡ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, വെള്ളിയാഴ്ച US നോൺ ഫാം പേറോൾസ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത്. അതിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന US നോൺ ഫാം പേറോൾ റിപ്പോർട്ട് വിപണിക്ക് പ്രധാനമാണ്. ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 29/9/2024, പവന് 56,760, ഗ്രാമിന് 7,095. ഭിന്നിച്ചു നിൽക്കുന്ന KGSTA, സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില: പവന് 56,560, ഗ്രാമിന് 7,070. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 43% വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും 62% മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 43% 20% സ്വർണ്ണവില കുറയും അഭിപ്രായപ്പെട്ടു. 14% 18% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ സ്വർണ്ണ വിപണിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകാതിരുന്നപ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന US പണപ്പെരുപ്പ ഡാറ്റ സ്വർണത്തിന് അനുകൂലമായിരുന്നില്ല എന്ന് മാത്രമല്ല, US ഫെഡറൽ റിസർവ് നവംബറിൽ വീണ്ടും പലിശ നിരക്ക് കുറക്കുമോ ഇല്ലയോ എന്ന പന്തയം നിലനിൽക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവും സ്വർണ്ണ വിപണി നവംബറിൽ അല്പം ഇറങ്ങിയ ശേഷം മാത്രമേ വർഷാവസാനത്തോടെ വലിയ ഉയർച്ചയിലേക്ക് നീങ്ങൂ എന്ന നിഗമനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ മറികടക്കുന്ന കാര്യം മിഡിൽ ഈസ്റ്റിലെ സംഘർഷമാണ്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതോടെ സംഘർഷം വലിയ തലങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് സ്വർണ്ണ വിപണിയെ ശക്തമായ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള കാരണമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ വരും ആഴ്ചയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയാൽ അത് സ്വർണത്തിന്റെ പുതിയ ഉയർച്ചയിലേക്ക് നീങ്ങാനുള്ള കാരണമായി തീരുമെന്ന് സൂചിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.